രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇടതു കോട്ടകളാണ് മലബാറിൻ്റെ ലോക്സഭാ മണ്ഡലങ്ങൾ പലതും പക്ഷേ സി പി എമ്മിൻ്റെ സൈബർ വിഭാഗം പ്രാദേശിക സൈബർ വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള ഒപ്പീനിയൻ പോൾസ് ആ തരത്തിൽ തന്നെയാണ് വോട്ടെടുപ്പിന് ശേഷം അതത് മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന സി പി എമ്മിൻ്റെ സൈബർ പോരാളികൾ അവരുടെ സൈബർ വിംഗ് സൈബർ സെൽ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുണ്ട് പ്രാദേശിക റിപ്പോർട്ടുകൾ ആ പ്രാദേശിക റിപ്പോർട്ടുകൾ ജില്ലാതലത്തിൽ ക്രോഡീകരിക്കപ്പെടുകയും അതിനുശേഷം സംസ്ഥാനം സംസ്ഥാനതലത്തിൽ അവലോകനം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മലബാറിലെ സി പി എം മേഖലകളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ അവർ വ്യക്തമായി പറയുന്നത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏഴ് ലോക്സഭാ മണ്ഡലങ്ങൾ ആ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ പലതും ഇടതു കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സി പി എമ്മിന് ഒറ്റയ്ക്ക് തന്നെ സംഘടനാ സംവിധാനങ്ങൾ അതിശക്തമായ ബൃഹത്തായ സംഘടനാ സംവിധാനങ്ങളുള്ള ഈ ഏഴ് മണ്ഡലങ്ങൾ വിലയിരുത്തുമ്പോൾ ഇടതു മുന്നണി എത്ര മണ്ഡലം മണ്ഡലങ്ങളിൽ വിജയിക്കും എന്നുള്ള പ്രാദേശിക സൈബർ വിഭാഗത്തിൻ്റെ സൈബർ സെല്ലുകളുടെ റിപ്പോർട്ട് സംസ്ഥാന തലത്തിലേക്ക് എത്തുമ്പോൾ സംസ്ഥാന നേതാക്കളെ ഞെട്ടിക്കുകയാണ് സി പി എമ്മിൻ്റെ തന്നെ റിപ്പോർട്ട് ഏഴ് മണ്ഡലങ്ങൾ ആ ഏഴ് മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ വടകര വയനാട് കോഴിക്കോട് മലപ്പുറം പൊന്നാനി അപ്പോൾ കാസർഗോഡ് നിന്ന് തുടങ്ങി കണ്ണൂരിലൂടെ വയനാട്ടിലൂടെ വടകരയിലൂടെ മലപ്പുറവും പൊന്നാനിയും അതോടൊപ്പം കോഴിക്കോടും എത്തി നിൽക്കുമ്പോൾ അങ്ങനെയാണ് ഏഴ് മണ്ഡലങ്ങൾ പറയുന്നത് ആ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഏഴ് മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ എത്രയിടത്താണ് സി പി എം വിജയിക്കുക അല്ലെങ്കിൽ എൽ ഡി എഫ് വിജയിക്കുക എന്നുള്ള ആത്മവിശ്വാസം സി പി എമ്മിൻ്റെ സൈബർ സെല്ലുകൾ നൽകുന്നത് പ്രകാരം ഏഴിൽ രണ്ട് സീറ്റുകൾ മാത്രമാണ് ആത്മവിശ്വാസമുള്ള മണ്ഡലങ്ങളായി അവർ വിലയിരുത്തുന്നത് ഇത് പ്രാദേശിക നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടിൻ്റെ അനാലിസിസിൽ അവർ വളരെ വ്യക്തമായി കൃത്യമായി പിൻ പോയിന്റ് ചെയ്യുന്ന വസ്തുതകൾ വരെയുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏഴിൽ രണ്ട് മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്നത് പരമ്പരാഗതമായ രീതിയിൽ ഉറച്ചു നിൽക്കും എന്ന് വിശ്വസിക്കുന്ന കാസർഗോഡാണ് ഏറ്റവും മുന്തിയ രീതിയിൽ അവർ അനലൈസ് ചെയ്യുന്നത് മറ്റൊന്ന് കോഴിക്കോടേക്കാണ് കോഴിക്കോട് ഇക്കുറി എ പ്രദീപ് കുമാർ എം എൽ എ വിജയിക്കുമെന്ന് സി പി എമ്മിൻ്റെ സൈബർ സെല്ലുകൾ വിലയിരുത്തുന്നു അപ്പോൾ കാസർഗോഡും കണ്ണൂരും വടകരയും വയനാടും മലപ്പുറവും പൊന്നാനിയും കോഴിക്കോടും എടുത്തു കഴിയുകയാണെങ്കിൽ കാസർഗോഡും കോഴിക്കോടും ഒഴിച്ച് മറ്റ് അഞ്ച് മണ്ഡലങ്ങളിൽ ഇടത് കോട്ടകൾ തകരും എന്നുള്ള റിപ്പോർട്ടുകൾ സി പി എം സൈബർ സെല്ല് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അവിടെ കാസർഗോഡ് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കാനെത്തിയത് ചലനങ്ങൾക്ക് കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം പെരിയ ഇരട്ടക്കോല കൊലപാതകം നടന്ന കാര്യമായി കഴിഞ്ഞാലും അതോടൊപ്പം സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്തു കാസർഗോഡ് കാസർഗോഡെങ്കിൽ കൂടിയും കെ പി സതീഷ് ചന്ദ്രനെ അട്ടിമറിക്കാൻ പോകുന്ന നിലപാടോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള വോട്ട് ഷെയറിൽ വ്യത്യാസം വരുത്താനോ രാജ്മോഹൻ ഉണ്ണിത്താൻ സാധിക്കില്ല എന്ന് തന്നെയുള്ള ആത്മവിശ്വാസമാണ് സി പി എം സൈബർ സെല്ലുകൾ പുലർത്തുന്നത് അതോടൊപ്പം കോഴിക്കോടേക്ക് വരുമ്പോൾ എം രാഘവൻ കഴിഞ്ഞ വർഷം എം ിയായി നിൽക്കുന്നുണ്ട് നല്ലൊരു ഇമേജ് ഉള്ള വ്യക്തിയാണ് പക്ഷേ ആ ഇമേജിനെ മറികടക്കാൻ എ പ്രദീപ് കുമാർ എം എൽ എ എന്ന സിറ്റിംഗ് എം എൽ എക്ക് സാധിക്കും എന്ന് അവർ ആത്മവിശ്വാസം പറയുന്നു മാത്രവുമല്ല എം കെ രാഘവനെ കളങ്കിതമാക്കിക്കൊണ്ട് സ്റ്റിംഗ് ഓപ്പറേഷൻ കാര്യങ്ങൾ വന്നു പക്ഷേ അത് ഏറെക്കുറെ എം കെ രാഘവന് വലിയ തോതിൽ ദോഷം ഉണ്ടാക്കില്ലെങ്കിൽ കൂടിയും എ പ്രദീപ് കുമാറിൻ്റെ ഒരു ഗുഡ് വിൽ അത് സി പി എമ്മിന് ഉറച്ചു നിൽക്കും എന്ന് പറയുമ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ സി കോട്ടകളായ കണ്ണൂർ എവിടെ എന്ന ചോദ്യത്തിന് ഒട്ടും ആത്മവിശ്വാസം നൽകുന്നില്ല പി കെ ശ്രീമതി ടീച്ചറുടെ വിജയം ഒട്ടും സംഭവിക്കില്ല എന്ന് തന്നെയാണ് സി പി എം സൈബർ സെല്ലുകൾ വിലയിരുത്തുന്നത് അതോടൊപ്പം അടുത്ത മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ വയനാട് വയനാട് വെല്ലുവിളി നടത്തിയ മണ്ഡലമാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് പക്ഷേ സി പി ഐയുടെ കാൻഡിഡേറ്റിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് സി പി എമ്മിൻ്റെ സൈബർ സെല്ലുകൾ വിധിയെഴുതുന്നു മലപ്പുറവും പൊന്നാനിയും അതോടൊപ്പം തന്നെ വയനാടായി മലപ്പുറം കണ്ണൂർ കോഴിക്കോട് അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ മലബാറിൻ്റെ മണ്ണിൽ ഇടതു കോട്ടകളിൽ ഇത്തവണ ഇടത് തേരോട്ടം സംഭവിക്കില്ല അവിടെ യു ഡി എഫ് സംഭവിക്കുന്നത് ആ അർത്ഥത്തിൽ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ വെറും രണ്ടെണ്ണത്തിൽ മാത്രം സി വിജയിക്കും എന്ന വിലയിരുത്തലാണ് സി സൈബർ സെല്ലുകൾ ഇപ്പോൾ പ്രാദേശിക ഘടകത്തിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്